ഭാരതീയ ചിന്തയിലെ ഉത്തമന്മാരായ ഋഷീശ്വരന്മാർ ശങ്കരൻ, അസ്താമലകൻ, അഷ്ടാവക്രൻ, ഇവരൊക്കെ വർണ്ണചിന്തയെ പൂർവപക്ഷത്താ വെച്ചത്. എല്ലാ പുസ്തകങ്ങളിലും പൂർവകാലത്ത് ബ്രാഹ്മണ്യം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സമുദായത്തിൽ ജനിച്ചിട്ട് അതിനെ നോക്കി ജന്തൂനം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വം അസ്മാത് പരം. ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ പറഞ്ഞത് മുക്തിർണോ ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യൈഹി വിനാലഭ്യതേ എന്നാണ്. ബ്രാഹ്മണ്യം കൊണ്ട് പുണ്യം കിട്ടുമെന്നല്ല ശ്ലോകത്തിന്റെ അർത്ഥം. പക്ഷെ നിങ്ങളുടെ ആചാര്യന്മാരിൽ പലരും പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതുമ്പം ബ്രാഹ്മണ പ്രശംസ എന്നാണ് എഴുതിയിരിക്കുന്നത്. വീട്ടിൽ ചെന്ന് വിവേക ചൂടാമണി എടുത്ത് നോക്കിയാൽ അതിന്റെ ഹെഡിങ് തന്നെ ബ്രാഹ്മണ പ്രശംസ എന്നാണ്. പ്രശംസ ഇങ്ങനെയല്ല വേണ്ടത്, ബ്രാഹ്മണ്യം കൊണ്ട് മുക്തി കിട്ടുമെന്നാണ് എഴുതേണ്ടത്. ബ്രാഹ്മണ്യം കൊണ്ട് കിട്ടുകയല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ജന്തുക്കളിൽ നരജന്മം ദുർലഭമാണ്, പൂർവപക്ഷമായി ഉന്നയിക്കുകയാണ്. അതിൽ പുരുഷനാവുക ദുർലഭമാണ്, അതിൽ വിപ്രനാകുക ബ്രാഹ്മണനാവുക ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറയുന്നു ആളുകൾ. തതോ വിപ്രത, ബ്രാഹ്മണനായിക്കഴിഞ്ഞ് വൈദിക ധർമ്മത്തിൽ താൽപര്യം ജനിക്കുക, വൈദിക ധർമ്മ മാർഗ പരത, വിദ്വാനായിത്തീരുക, എന്നിട്ടും വിദ്വത്വം ഒക്കെ ഇരിക്കട്ടെ, കൊള്ളാം ഇരിക്കട്ടെ. മുക്തി ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യൈഹി വിനാ, നൂറു കോടി ജന്മങ്ങളുടെ പുണ്യം ഒന്നുകൊണ്ടല്ലാതെ ബ്രാഹ്മണ്യം കൊണ്ടുപോലും ലഭിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബ്രാഹ്മണ്യം ശ്രേഷ്ഠമാണെന്നാണോ അർത്ഥം? മനസ്സിലായില്ല. ഇങ്ങനെയാ ശ്ലോകാർത്ഥം പോകുന്നത്. അപ്പോൾ വർണ്ണവ്യവസ്ഥയെ ശങ്കരൻ തന്നെ, ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, ചണ്ഡാലനല്ല, പിതാവില്ല, മാതാവില്ല, ജന്മമില്ല, അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹമെന്നാണ് നീ ആരാണെന്ന് ചോദിക്കും, ഗുരുവിനോട് തന്നെ ചൊല്ലിക്കേൽപ്പിച്ചത്. അസ്താമലകനും അങ്ങനെ തന്നെയാണ്. കുഞ്ഞെ നീ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനും ഗന്ധർവനുമല്ല, ഞാൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വനസ്ഥനും ഭിക്ഷുവല്ല. ഭിക്ഷൂർണചാഹം നിജബോധരൂപ എന്ന് ഹസ്താമലകൻ ഇവിടെയും അതുപോലെ പറയുക. മോക്ഷത്തിന്റെ പാതയിൽ, മുക്തിയുടെ തലങ്ങളിൽ തടസ്സമുണ്ടാക്കുന്നതാണ് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്. ഇതെല്ലാം ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്ന അമ്രേടിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീരായി ചമഞ്ഞുപോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ലക്ഷ്മണോപദേശത്തിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നതായിട്ട് എഴുത്തച്ഛൻ എഴുതും. എവിടെയൊക്കെ ഇത് കാണാം. ഇവിടെ നത്വം വിപ്രാദികോ വർണ്ണോ, വിപ്രൻ ആദിയായ വർണ്ണങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, വർണ്ണവ്യവസ്ഥ. ഇത് കേരളത്തിലില്ലായിരുന്നു കേട്ടോ, കേരളത്തിൽ ഈ വർണ്ണവ്യവസ്ഥ ഇല്ലായിരുന്നു ഒരിക്കലും. ഒരു തെറ്റിദ്ധാരണ മാത്രമായി പഠിപ്പിക്കുന്നത്. വടക്കേന്ത്യയിലെ വർണ്ണവ്യവസ്ഥ ശരിക്കും നിലനിന്നിരുന്നുള്ളൂ, കേരളത്തിൽ വർണ്ണവ്യവസ്ഥയില്ല, ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. വർണ്ണവ്യവസ്ഥയ്ക്ക് പ്രാധാന്യവും വലുതായി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വിരോധമുള്ള കാര്യമാണ്,
ജാതി വ്യവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒന്നുമില്ല. കേരളത്തിൽ പൂണുനൂലിട്ട് നടക്കുന്നവരൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വന്നതാ. അധികം കൊല്ലവും ആയില്ല അവർ വന്നിട്ട്. അവരുടെ ജന്മികളും ആയിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ പരത്തുന്നത് അവരിവിടുത്തെ ജന്മികളാണെന്നൊക്കെ ഉള്ളത്. കേരളത്തിലെ ബ്രാഹ്മണർ തുളുദേശത്ത് നിന്ന് വന്നവരാണ്. അവരെ ഏതാണ്ട് ഇന്നേക്കൊരു 400-500 കൊല്ലങ്ങൾക്കപ്പുറം ചിറക്കൽ കോവിലകത്ത് ചിറക്കൽ രാജാവ് കൂട്ടിക്കൊണ്ടുവന്നതാണ്. തുളു എമ്പ്രാന്തിരിമാരെ, അതിന് വ്യക്തമായ ചരിത്രമുണ്ട് ചിറക്കൽ രാജകുടുംബത്തിന്റെ. തുളു എമ്പ്രാന്തിരിമാരെ, അവരാണ് കേരള ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന നിങ്ങൾ പറയുന്ന നമ്പൂതിരിമാർ. ബാക്കിയൊക്കെ പരദേശികളാണെന്നുള്ളതിന് വേറെ തെളിവുണ്ട്. അവരുടെ ഭാഷ തന്നെ തമിഴും മറ്റുമാണ്. കേരള ബ്രാഹ്മണർ, മലയാള ബ്രാഹ്മണർ എന്നൊക്കെ അറിയപ്പെടുന്നവർ ചിറക്കൽ തമ്പുരാൻ മുദ്രയും വേദം സ്വസുരയായി ചൊല്ലുന്നതും കണ്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവരെ കൊണ്ടുവന്ന് തളിപ്പറമ്പം എന്നറിയപ്പെടുന്ന ദേശത്ത് ഒരു ഗ്രാമമായിരുന്നു അവിടെ. ആ ഗ്രാമത്തിൽ പെരിഞ്ചെല്ലൂർ ഗ്രാമമെന്നാണ് പഴയ പേര്. ഇപ്പൊ പേരില്ല. പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും മറ്റു രാജാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവരെ അവർക്കൊക്കെ പങ്കുവച്ചു കൊടുക്കുകയും അങ്ങനെ വളർന്നു വന്നതാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണ്യം കേരളത്തിലുണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ. പിന്നെ ബ്രഹ്മസ്വം എന്നതൊക്കെ വന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടേതായിരുന്നു. കേരളം മുഴുവൻ ക്ഷേത്രദേവത ഇന്നത്തെ സിവിൽ നിയമം അനുസരിച്ചും മൈനറുമാണ്. ഇപ്പോളിരിക്കുന്ന ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ചും സകല ക്ഷേത്രങ്ങളിലെയും ദേവത മൈനറാണ്. ഒന്നറിയില്ല, കേട്ടിട്ടില്ല. അമ്പലം കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതറിയില്ല. ഗ്രാമദേവത, ദേശദേവത, ആ ദേവതയുടേതാണ് സ്ഥലം മുഴുവൻ. യുദ്ധങ്ങൾ നടക്കാതിരിക്കാനും ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനും കരം ബലാത്കാരമായി പിരിക്കാതിരിക്കാനും ദേവതയുടേതാക്കി വെച്ച് ദേവതയുടെ പ്രതിനിധിയായി രാജാവ് ഭരിക്കുമ്പോൾ ദേവത ഇരിക്കുന്ന സ്ഥലത്തിന് മാത്രം കോട്ടകളും കൊട്ടകൊത്തളങ്ങളും വയ്ക്കുകയും രാജാവിന്റെ കൊട്ടാരത്തിനു ചുറ്റും കോട്ടകളില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ദേവത ഒരിക്കൽ കരം പിരിക്കാൻ ഇറങ്ങുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിലെ ഏറ്റവും നല്ലത് ദേവതയ്ക്ക് സമർപ്പിക്കാനാണ്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്ന പണി എഴുന്നള്ളത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ചാക്ക് നെല്ല് കൊണ്ടുപോയി പറയ നിറച്ച് തിരിച്ചിട്ട് ചില്ലറയും വാങ്ങിച്ചുകൊണ്ട് വരികയെന്ന് തോന്നുന്നു. ശരിയാണ്, ശരിയാണ്. ഏറ്റവും നല്ല സാധനങ്ങൾ അവിടെ എത്തും, അതുകൊണ്ട് രാഷ്ട്രം നടക്കും. എന്റെ സങ്കല്പം പറയാം, അതിപ്പോ പഠിക്കണ്ട. അപ്പോ ബ്രാഹ്മണൻ, ആദിയായ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്നവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കും. ഒരു സംസ്കാരം, ഉപനിഷത് സംസ്കാരം. അവൻ വിദ്യ പഠിച്ചു കഴിഞ്ഞ് ഗൃഹസ്ഥനാകുമ്പോൾ ക്ഷത്രിയനാവും. ഗൃഹസ്ഥനായിരുന്ന് സജ്ജീവിതമെല്ലാം കടന്ന് വനനീയം സംഭജനീയം വനസംഭക്തവും എന്ന ആത്മബോധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈശ്യനാകും. വിശ്വധാതുവിന് പ്രവേശിക്കുക എന്നർത്ഥം, ആത്മാവിലേക്ക്. അവിടെ നിന്ന് അനുഷ്ഠാനങ്ങൾ ചെയ്ത് ദേഹത്തെ യോഗം കൊണ്ടൊടുവിൽ ത്യജിക്കുവാൻ പര്യാപ്തമായ ധർമാധർമ്മങ്ങളില്ലാത്ത തലങ്ങളിലെ ശൂദ്രഭാവത്തിലേക്ക് വികസിക്കുമ്പോൾ അവൻ സന്യാസിയുമാവും. ആശ്രമധർമ്മവും
വർണ്ണധർമ്മവും ഒരുമിച്ച് പോയിരുന്നു. ഇങ്ങനെ അതിന് വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഇവിടെ അതിനെ എല്ലാം നിഷേധിക്കുകയാണ്. എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഏത് തരത്തിൽ ഇതിനെ യോജിപ്പിച്ചാലും അഷ്ടാവക്രൻ ജനകനോട് നത്വം വിപ്രാദികോ വർണ്ണഹ, വിപ്രനാദിയായ വർണ്ണം നീ അല്ല, നിനക്ക് വർണ്ണമില്ല. അതിലുള്ള അഭിമാനമാണ് നിന്റെ ബന്ധം. വിപ്രനാദിയായ വർണ്ണം എന്ന് പ്രഥമമല്ല ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബാക്കിയെല്ലാം. ന ആശ്രമീ നക്ഷഗോചര ന ആശ്രമീ, നീ ആശ്രമിയുമല്ല, നീ ബ്രഹ്മചാരിയല്ല, ബ്രഹ്മചര്യാശ്രമം. നീ ഗൃഹസ്ഥനുമല്ല, ഗൃഹസ്ഥാശ്രമം. നീ വനസ്ഥനുമല്ല, വനപ്രസ്ഥാശ്രമം. നീ സന്യാസിയുമല്ല, സന്യാസാശ്രമം. ആശ്രമധർമ്മങ്ങൾ നാല് ക്രമമായി അല്ലെങ്കിൽ നേരിട്ട് രണ്ടു വഴിയാ പറയുക. എപ്പോൾ പരിവ്രജനം ചെയ്യുന്നു ചെയ്യണമെന്ന് തോന്നുന്നുവോ അപ്പോഴെല്ലാം പരിത്യജിക്കണം. അതാണ് സന്യാസത്തിന്റെ നിയമം. അത് ക്രമമായി പടിപടിയായി ഓരോന്നിനെ തള്ളിപ്പോകുന്നത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അങ്ങനെയേ പോകൂ. മുജന്മ സംസ്കാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ അത് അർത്ഥ വിരാമത്തിലെത്തും. അങ്ങനെയാണ് ചൊല്ല്. അതുകൊണ്ട് അർത്ഥവിരാമം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നേ ഇരിക്കുന്നു. അർത്ഥവിരാമം അറിയാമെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ സ്വാമിയുടെ പുസ്തകം വായിച്ചാൽ മതി. അതുകൊണ്ട് അർദ്ധവിരാമം അവിരാമം തുടരാതിരിക്കാൻ അതിന് ക്രമമായ ബന്ധമുണ്ട്. ബ്രഹ്മത്തിൽ ചരിക്കുക, അറിവിൽ. അവിടെ നിന്ന് ഗൃഹത്തിൽ ജീവിക്കുക, ഗൃഹം തന്റെ മനസ്സ്, സങ്കൽപ്പങ്ങളിൽ. അറിവ് നേടിക്കഴിഞ്ഞ് തന്റെ സങ്കല്പങ്ങളിൽ ജീവിക്കുക. ഗൃഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയ വീടല്ല, സ്വധാമം.